ആലുവയിൽ അഞ്ചു വയസ്സുകാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫ കാലത്തിന്റെ വധശിക്ഷ ഉടൻ നടപ്പിലാകില്ല വധശിക്ഷയിൽ പ്രതിക്ക് മേൽക്കോടതികളിൽ അപ്പീൽ നൽകാൻ ഉൾപ്പെടെ അവസരമുള്ളതിനാൽ പല കടമ്പകൾ കടന്നശേഷം മാത്രമേ വധശിക്ഷയിലേക്കുള്ള നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് നിയമവിദഗ്ധർ പറയുന്നു മേൽക്കോടതികൾ പ്രതിയുടെ അപ്പീൽ തള്ളിയാലും ദയാഹർജി അടക്കമുള്ള വഴികൾ പിന്നെയും അവശേഷിക്കുന്നുണ്ട് ദയാഹർജി തീർപ്പാക്കാനുള്ള കാലതാമസം ഉൾപ്പെടെ തീരുമാനം വൈകുന്നതിന് കാരണമാകും മൂന്ന് പതിറ്റാണ്ടിനിടെ കേരളത്തിൽ ആരെയും തൂക്കിലേറ്റിയിട്ടില്ല സുപ്രീംകോടതി അടുത്തിടെ നിരവധി കേസുകളിലാണ് വധശിക്ഷയിൽ ഇളവ് നൽകിയത് വധശിക്ഷയിൽ പ്രതിക്ക് മേൽ കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ അപ്പീൽ നൽകാനാകും കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇരുപത് പേരുടെ ശിക്ഷ വർഷങ്ങളായി നടപ്പിലായിട്ടില്ല വധശിക്ഷ നടപ്പാക്കുന്നതുവരെ മറ്റു വകുപ്പുകളിലുള്ള ജീവപര്യന്തടവുൾപ്പെടെ അസഫാക്ക് ആലം അനുഭവിച്ചാൽ മതിയാവും ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫാക്ക് ആലത്തിന് വധശിക്ഷയ്ക്ക് പുറമെ അഞ്ച് ജീവപര്യന്തവും നാല് വർഷം തടവും ഏഴു ലക്ഷം രൂപ പിഴയുമെന്ന് കോടതി വിധിച്ചു പോക്സോ കേസിൽ മൂന്ന് വകുപ്പിലും ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രതിക്കെതിരെ ചുമത്തിയ പതിമൂന്ന് വകുപ്പുകളിലും കുറ്റം തെളിയുകയും കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു പിഴ ഈടാക്കുന്ന പക്ഷം അതിൽ നിന്നോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പതിമൂന്ന് വകുപ്പുകളിലായി ആകെ നാൽപ്പത്തി വർഷം തടവും അഞ്ചു ജീവപര്യന്തവും ഇതിനു പുറമേ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി രണ്ട് പ്രകാരമത്തെ ശിക്ഷയുമാണ് കോടതി വിധിച്ചത് പോക്സോയിലെ മൂന്ന് വകുപ്പുകൾക്ക് പുറമേ ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ രണ്ട് ജെ വകുപ്പിലും സമ്മതം കൊടുക്കാൻ കഴിയാത്ത ബലാത്സംഗം ചെയ്യുക ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകൃതി വിരുദ്ധ പീഡനവും ക്രൂരതയും വകുപ്പിലുമാണ് ജീവപരന്തം തടവിന് ശിക്ഷിച്ചത് അതേസമയം പ്രതിയെ എത്രയും വേഗം തൂക്കിലേറ്റുവാൻ ഉള്ള ആഗ്രഹമാണ് എല്ലാവരും ഒരേ രീതിയിൽ പ്രകടിപ്പിച്ചത് എന്നാൽ അതിനുടനെ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇയാൾക്കിനി ഒരുപാട് അപ്പീലിനു പോകാൻ കഴിയും ചിലപ്പോൾ വധശിക്ഷ റദ്ദാക്കുക വരെ ചെയ്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക